أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله، فمن اضطر غير باغ ولا عاد فلا إثم عليه، إن الله غفور رحيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا، أولئك ما يأكلون في بطونهم إلا النار، ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة، فما أصبرهم على النار. ذلك بأن الله نزل الكتاب بالحق، وإن الذين اختلفوا في الكتاب لفي شقاق بعيد. سورة البقرة 172 ആയത്ത് വരെയാണ് നമ്മൾ നോക്കിയത്. 173 മുതൽ 176 വരെയുള്ള ആയത്തുകളാണ് ഇനി ഇൻഷാല്ലാ. ഇന്നമ ഹർറമ അലൈക്കുമുൽ മൈതത, ഇന്നമ നിശ്ചയം കാര്യം, ഹർറമ അല്ലാഹു നിഷേധിച്ചിരിക്കുന്നു, അവൻ നിരോധിച്ചിരിക്കുന്നു, അള്ളാഹു നിരോധിച്ചിരിക്കുന്നു, അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അലൈക്കും നിങ്ങൾക്കുമേൽ, അൽ മൈത്തത ശവത്തെ, വദ്ദമ രക്തത്തെയും, വലഹ്മൽ ഖിൻസീരി ഖിൻസീർ പന്നി, പന്നിയുടെ ലഹ്മ പന്നിയുടെ മാംസത്തെയും, വമാ ഉഹില്ല ബിഹി അതുകൊണ്ട് ശബ്ദമുയർത്തപ്പെട്ട ഒന്ന്, ലിഗൈറില്ല അല്ലാഹു അല്ലാത്തതിന്, അള്ളാഹു അല്ലാത്തവരുടെ മേൽ ശബ്ദം കൊണ്ട് ഉയർത്തപ്പെട്ടത്, ശബ്ദമുയർത്തപ്പെട്ടത്. ഫമനിൽ തുറ അപ്പൊ ആരൊരുത്തൻ നിർബന്ധിതനായോ, വൈറ ബാവിൻ നിയമം ലംഘിക്കുക എന്ന ഉദ്ദേശ്യമില്ലാതെ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ, വലാ ആദിൻ അതിരു ലംഘിക്കാതെയും അതിരു കവിയാതെയും അമിതമാവാതെയും, ഫലാ ഇസ്മാലൈ അപ്പോൾ അവൻ്റെ മേൽ കുറ്റമില്ല. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഗഫൂർ റഹീം, ഗഫൂർ ദോഷങ്ങൾ പൊറുക്കുന്നവരാണ്, റഹീമുൻ കരുണാവാരിധിയുമാണ്. ഈ ആയത്തിൽ പറയുന്നത് ശവം, രക്തം, പന്നി മാംസം അല്ലാഹു അല്ലാത്തവരുടെ മേൽ അറക്കപ്പെട്ടത്, അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ച് അറക്കപ്പെട്ടതും, ഈ അള്ളാഹുവിൻ്റെ നാമം തന്നെ ഉച്ചരിച്ചാണ് അറക്കപ്പെട്ടതെങ്കിൽ പോലും, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെയൊക്കെ ഖുർബ് സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് അറക്കപ്പെട്ടത് ആയിട്ടുള്ള അറവ്, അങ്ങനെയുള്ളത് ഒന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല എന്നാണ്. ശവം, രക്തം, പന്നിമാംസം അല്ലാഹു അല്ലാത്തവരുടെ മേൽ അറക്കപ്പെട്ടത്. നേരർത്ഥം അല്ലാഹു അല്ലാത്തവർക്ക് മേൽ, അല്ലാഹു അല്ലാത്തവരുടെ മേൽ ഉറക്ക പ്രഖ്യാപിക്കപ്പെട്ടത്, അല്ലാഹുവിന് വേണ്ടിയല്ല അത് ഉറക്ക പ്രഖ്യാപിച്ചത്, ഇന്ന ഷെയ്ഖിന് വേണ്ടിയിട്ടാണ്, ഇന്ന വലിയന് വേണ്ടിയിട്ടാണ് എന്ന നിലക്ക് അവരുടെ സാമീപ്യം, അവരുടെ കുർബ് ഉദ്ദേശിച്ചുകൊണ്ട് അറക്കപ്പെട്ട ജീവിയുടെ മാംസം കഴിക്കൽ അനുവദനീയം അല്ല, അത് നിരോധിക്കപ്പെട്ടതാണ്. ഇനി ഒരാൾ
നിയമം ലംഘിക്കുക, ഇസ്ലാമികമായിട്ടുള്ള അള്ളാഹു നിശ്ചയിച്ച ആ നിയമം ലംഘിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടല്ലാതെയും അതിര് കവിയാതെയും നിർബന്ധിതനായി എന്ന് വെക്കുക ഈ പറഞ്ഞ വസ്തുക്കളിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ, ഭക്ഷിക്കാൻ. വളരെയധികം പട്ടിണി ആണ്, ജീവൻ നിലനിർത്താൻ മറ്റൊരു മാർഗവുമില്ല, ഒരു ശവം കഴിക്കാൻ കിട്ടും, കിട്ടുന്നുണ്ട്, ശവമുണ്ട് എങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അതിര് കവിയാതെ, അവിടെ നിയമം ലംഘിക്കുക എന്ന ഉദ്ദേശത്തിലല്ലാതെ ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ശവത്തിൽ നിന്നൊരല്പം കഴിച്ചാൽ എന്താവില്ല, അവൻ ഫറായിസ് മാരി, അപ്പോൾ അവൻ്റെ മേൽ കുറ്റമല്ല, അള്ളാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനും ആണ്. അടുത്ത ആയത്ത് ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ, എങ്ങനെയുള്ളവരാവരോ, യക്തുമൂന മറച്ചു വെക്കുന്നവർ, കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, മാ ഒന്ന് അൻസൽ അള്ളാഹു, അള്ളാഹു ഇറക്കിയത്, അപ്പോൾ അള്ളാഹു ഇറക്കിയ ഒന്നിനെ, അള്ളാഹു ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ, അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുന്നവർ, മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച സംഗതിയെ, അള്ളാഹു അവതരിപ്പിച്ച സത്യത്തെ മറച്ചു വെക്കുന്ന ആളുകൾ, വേഷ്ടറൂന ബിഹി എന്നിട്ട് അതുകൊണ്ട് വാങ്ങുകയും ചെയ്യുന്നു, സമനൻ തലീല തുച്ഛമായ വില, ഉലായിക്ക അക്കൂട്ടർ, മായ കുലൂന അവർ ഭക്ഷിക്കുന്നില്ല, ഫീ ബുതൂനിഹിം അവരുടെ വയറുകളിൽ, ഇല്ലന്നാറ നരകത്തെ അല്ലാതെ അല്ലെങ്കിൽ അഗ്നിയെ അല്ലാതെ, വലായുക്കല്ലിമുഹും അവരോട് സംസാരിക്കുകയുമില്ല, ആര്, അല്ലാഹു, അല്ലാഹു, അല്ലാഹു അവരോട് സംസാരിക്കുകയുമില്ല, യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ, വലാ യുസക്കീഹിം അവരെ അവൻ സംസ്കരിക്കുകയും ഇല്ല, വലഹും അവർക്കുണ്ട് അത്തരം ആളുകൾക്കുണ്ട് അദാബുൻ ശിക്ഷയുണ്ട്, അലീമുൻ വേദനാജനകമായ ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് ഉള്ളത്. അതായത് അള്ളാഹു വേദഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നിട്ട്, വിശുദ്ധ ഖുർആനിൽ അതേപോലെ പൂർവ്വവേദങ്ങളിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും അത് മറച്ചു വെച്ചിട്ട് സ്വന്തം ഭൗതികമായിട്ടുള്ള ദുന്യവിയായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാണ്, അതിനെ മറച്ചു വെക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ അവർ ഈ മറച്ചു വെക്കൽ മൂലം അവർ നേടുന്ന തുച്ഛമായിട്ടുള്ള ക്ഷണികമായിട്ടുള്ള ആ ഐഹിക വിഭവം എന്നത്, അങ്ങനെ അവർ കഴിക്കുന്നത് പുച്ഛിക്കുന്നത് അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ, അവരുടെ വയറ്റിൽ അഗ്നിയാണ് അവർ കഴിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. അവരോട് അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കാൻ തന്നെ കൂട്ടാക്കില്ല, അവരെ അള്ളാഹു സംസ്കരിക്കുകയും ഇല്ല, അവർക്ക് വേദനാജനകമായ കഠിനമായ ശിക്ഷ ഉണ്ടാണ് എന്നതാണ്. ഇത് ഇസ്രായേലി പണ്ഡിതന്മാർ സത്യം മറച്ചു വെച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം യഥാർത്ഥത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടും അവരുടെ വേദങ്ങളിലൊക്കെ വന്ന പറയപ്പെട്ട പ്രവാചകരാണ് നബിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും സത്യം മനസ്സിലായിട്ടും സത്യം മറച്ചു വെച്ചിരുന്നു. അവരെ സംബന്ധിച്ച് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത് ഇന്നും ഖിയാമത്ത് നാൾ വരെയും സത്യം മൂടി വെക്കുന്ന ഏതു പണ്ഡിതന്മാർക്കും ഏതൊരാൾക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്ത് നോക്കാം, ഉലായിക്കല്ലദീന അക്കൂട്ടം, ഇപ്പം ഈ പറഞ്ഞ തരം ആളുകൾ, ഇഷ്തറവു ദലാലത്ത, ഇഷ്തറവു അവർ വാങ്ങിയിരിക്കുന്നു, ആ ദലാലത്ത വഴികേടിനെ, ബിൽ ഹുദ സന്മാർഗം കൊണ്ട്, അപ്പോൾ സത്യമാർഗം സ്വീകരിക്കുന്നതിന് പകരം അത് കൊടുത്തിട്ട് അത് വിറ്റിട്ട് അവർ വാങ്ങിയിരിക്കുന്നത് എന്താണ്, ദുർമാർഗമാണ്. വൽ അദാബ അവർ വാങ്ങിയിരിക്കുന്നു പറഞ്ഞേ ദലാലത്ത്, ദുർമാർഗം സത്യമാർഗത്തിന് പകരമായിട്ട്, വൽ അദാബ ശിക്ഷയും വാങ്ങിയിരിക്കുന്നു, ബിൽ മഗ്ഫിറത്തി മഗ്ഫിറത്ത് കൊണ്ട്, കാരണം അതിന് പകരമായിട്ട് അള്ളാഹുവിൻ്റെ നിന്നുള്ള മഗ്ഫിറത്ത് പാപമോചനത്തിന് പകരം അവർ ശിക്ഷയാണ് വാങ്ങിയിരിക്കുന്നത്, അതിനാണ് അവർ അർഹരായിരിക്കുന്നത്. ഫമ അസ്ബറഹും അവരെ ക്ഷമിപ്പിച്ചത് എന്താണ്, അലന്നാർ നരകത്തിന് മേൽ. അപ്പോൾ ഇങ്ങനെ സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സത്യം മൂടി വെക്കുന്ന ആളുകൾ, അവർക്ക് അവരെന്താ ചെയ്യുന്നത്? അവർ സന്മാർഗം വിറ്റ് ദുർമാർഗം വാങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് പകരം, അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് പകരം, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭ്യമാക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹരായി തീരാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഈ നരകം എങ്ങനെ സഹിക്കാൻ പറ്റും എന്നാണ്. ذلك بان الله نزل الكتاب ذلك അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? بان الله نزل الله نزل الكتاب അവൻ الكتاب വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ബിൽഹഖി സത്യമായിട്ട്, സത്യസന്ദേശവും കൊണ്ട്. وان الذين اختلفوا في الكتاب അപ്പോൾ വിശുദ്ധ വേദത്തിൽ അഭിപ്രായ ഭിന്നത കാണിച്ചവർ, ലഫി ഷിഖാഖ് ബഈദ് അവർ വിദൂരമായ കക്ഷിത്വത്തിൽ ആയിരിക്കുന്നു സ്ഥിരമായിട്ട്.